ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളം. ഇന്ന് ഞങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അക്കോബിയൻ കളിച്ച ഒരു കളിയാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡി ഫോറ് നൈറ്റ് എഫ് സിക്സ് ആണ്, നൈറ്റ് എഫ് സിക്സിന് സി ഫോറിന് ഇ സിക്സ് ആണ്. ഒരു സാധാരണ രീതിയിലുള്ള കളി തന്നെയാണ് ഈ ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത്. അതായത് ക്യൂൻസ് ഇന്ത്യൻ ഡിഫൻസ് അല്ല, മറ്റൊരു കളി ഓപ്പണിങ്സ് ആണ് ഇത്. ഇ സിക്സോട് കൂടി തുടങ്ങുന്നത്, ഇ സിക്സിന് നൈറ്റ് എഫ് ത്രീ, നൈറ്റ് എഫ് ത്രീക്ക് ബി സിക്സ്. അപ്രതീക്ഷിതമായ ഒരു നീക്കം ആണെങ്കിൽ പറയാം ബി സിക്സ്. സാധാരണ കളിക്കാറുള്ളത് ഡി ഫോർ ആണ് കളിക്കാറുള്ളത്. പക്ഷേ നേരെ മറിച്ച് ഇവിടെ ഓപ്പണൻ്റ് കളിക്കുന്നത് ബി സിക്സ് ആണ്. ബി സിക്സിന് ജി ത്രീ തന്നെയാണ് ഇവിടെ അക്കോബിയൻ കളിക്കുന്നത്. കാരണം ബിഷപ്പിന് ജി ത്രീയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ജി ത്രീ കളിക്കുന്നത്. അതിന് ബ്ലാക്ക് കളിക്കുന്നൊരു മറ്റൊരു അപ്രതീക്ഷിതമായ കളിയാണ് ബിഷപ്പ് എ സിക്സ്. അതായത് സി ഫോർ പോണിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടെ കളിക്കുന്നത്. ഇവിടെ എന്തായാലും ബ്ലാക്കിൻ്റെ രണ്ട് രീതിയിൽ കളിക്കാം. ഒന്ന്, അല്ലെങ്കിൽ ക്യൂൺ സി ടു അല്ലെങ്കിൽ ബി ത്രീ കളിച്ചുകൊണ്ട് ആ സി ഫോറിലുള്ള ആ ഒരു പോണിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ അക്കോമിന് കളിക്കുന്നത് ക്യൂൺ എ ഫോർ കളിച്ചുകൊണ്ട് അറ്റാക്കും ചെയ്യുകയാണ്. അതേപോലെ തന്നെ ആ ഒരു സി ഫോർ പോണിനെ സംരക്ഷിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ക്യൂൺ എ ഫോറിന് ബിഷപ്പ് ബി സെവൻ കളിക്കുന്നു. ബിഷപ്പ് ജി ടുവിന് സി ഫൈവ് കളിക്കുന്നു. ഇതിനു വേണ്ടിയായിരുന്നു ബിഷപ്പ് ബി സെവനിലോട്ട് ആദ്യം ബ്ലാക്ക് കളിച്ചത്. ഈ ഒരു സി ഫോർ കളിക്കാൻ വേണ്ടിയാണ്. ഇവിടെ സി ഇൻറ്റു ഡി ഫോർ വൈറ്റ് കളിച്ചാൽ എൻ ഇൻറ്റു ഡി ഫോർ ആണ് ബ്ലാക്ക് കളിക്കുക. ഇവിടെ ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത് സി ഇൻറ്റു ഡി ഫോർ, വൈറ്റ് എൻ ഇൻറ്റു ഡി ഫോർ, ബിഷപ്പിൻ്റെ ബിഷപ്പാണ് ഇവിടെ ബ്ലാക്ക് കളിക്കാനുള്ള ഉദ്ദേശം. പക്ഷേ ഇതിനെ മുൻകൂട്ടി കണ്ടതുകൊണ്ട് വൈറ്റ് കളിക്കുന്നത് സി ഇൻറ്റു ഡി ഫോർ ഡി ഇൻറ്റു സി ഫോർ ഫൈവ് ആണ്. സി ഇൻറ്റു ഡി ഫൈവിന് ബി ഇൻറ്റു സി ഫൈവ്, ബി ഇൻറ്റു സി ഫൈവിന് ഡബിൾ സീറോ കളിക്കുന്നു വൈറ്റ്. ഡബിൾ സീറോക്ക് ബിഷപ്പ് ഇ സെവന് കളിച്ചുകൊണ്ട് ഡെവലപ്മെൻറ്റ് മൂവ് ആണ്. ബിഷപ്പ് ഇ സെവന് നൈറ്റ് സി സിക്സ് സി ത്രീയിലോട്ട് വരുന്നു. നൈറ്റ് സി ത്രീയിൽ ഡബിൾ സീറോ ബ്ലാക്ക് ചെയ്യുന്നു. ഡബിൾ സീറോയ്ക്ക് റൂക്ക് ഡി ടു ഡെവലപ്മെൻറ്റ് മൂവ് ആണ്. റൂക്ക് ഡി വണ്ണിന് ക്യൂൻ ബി സിക്സ് ആണ് ബ്ലാക്ക് കളിക്കുന്നത്. കാരണം ആ ഒരു ബി ടുവിലുള്ള പോണിന് കൂടുതൽ പ്രഷർ നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതേപോലെ തന്നെ വൈറ്റിനും ബിഷപ്പിനെ അവിടെ നിന്ന് സി വണ്ണിലുള്ള ബിഷപ്പിനെ ഇറക്കാൻ സാധിക്കുക കൂടിയില്ല. അവിടെ ബ്ലാക്ക് കളിക്കുന്നത് സോറി വൈറ്റ് കളിക്കുന്നത് ബിഷപ്പ് എഫ് ഫോർ ആണ്. പക്ഷേ ഇതൊരു അപ്രതീക്ഷിതമായ മൂവ് എന്തല്ല, പക്ഷേ ഇതൊരു ടാറ്റിക്സ് ആണ്. കാരണം ബിഷപ്പ് എഫ് ഫോറോട് കൂടി ബ്ലാക്ക് ക്യൂനിൻ്റെ ബി ടു ആണ് കളിക്കുന്നതെങ്കിൽ ഇവിടെ ക്യൂ നഷ്ടപ്പെടും. അതിൻ്റെ മൂവാണ് അടുത്ത് കളിക്കുന്നത്. കാരണം നൈറ്റ് ബി ഫൈവ് ആണ്. നൈറ്റ് ബി ഫൈവോട് കൂടി അടുത്ത വൈറ്റ് ഉദ്ദേശിക്കുന്നത് റൂക്ക് ബി വണ്ണിൽ വന്നുകൊണ്ട് ആ ഒരു ക്യൂനിനെ എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം റൂക്ക് ബി വന്നതോടുകൂടി എന്തായാലും ക്യൂനിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. കാരണം ക്യൂൻ അവിടെ കുടുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു മൂവ് ബ്ലാക്ക് കണ്ടതുകൂടി തന്നെ ബ്ലാക്ക് എന്തായാലും ക്യൂനിൻ്റെ ബി ടു കളിക്കുന്നില്ല. പക്ഷേ നേരെ മറിച്ച് ഒരു ഡെവലപ്മെൻറ്റ് മൂവായ റൂക്ക് ഡി എയ്റ്റ് കളിക്കുന്നു. റൂക്ക് ഡി എയ്റ്റിന് ബ്ലാക്ക് ആ ഒരു ബി ടു ഫോണ് അറ്റാക്കിലാണ്. അതുകൊണ്ട് തന്നെ റൂക്ക് എ ഉള്ളത് ബി വണ്ണിൽ കളിക്കുന്നു. ഇതൊരു ഉദ്ദേശം എന്ന് പറയുന്നത് എ ടു കളിച്ച ശേഷം ബി ഫോർ കളിക്കാൻ കൂടിയാണ് ഈ റൂക്ക് ബി വണ്ണിലോട്ട് വരുന്നത്. റൂക്ക് എ ബി വണ്ണാണ് വൈറ്റ് കളിക്കുന്നത്. ഇതിൻ്റെ ബ്ലാക്ക് പ്രതിരോധിക്കുന്നത് ബിഷപ്പ് സി സിക്സ്. ബിഷപ്പ് സി സിക്സിന് ക്യൂന് സി ടു കളിക്കുന്നു ബ്ലാക്ക് വൈറ്റ്. കാരണം അറ്റാക്കാണ് അത് ബിഷപ്പിന്. അതുകൊണ്ട് എന്തായാലും മാറുകയാണ് ചെയ്യുന്നത് ക്യൂൻ സി ടുവിന് ക്യൂൻ ബി സെവന്. ആ ക്യൂൻ ബി സെവന് അതായത് ഇ ഫോർ വൈറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇ ഫോർ കളിക്കാൻ വേണ്ടിയാണ്. അതിനെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാണ് ക്യൂൻ ബി സെവൻ ബ്ലാക്ക് കളിക്കുന്നത്. ഇവിടെ വൈറ്റ് കളിക്കുന്നത് എ ത്രീ, അതായത് ബി ഫോറിൽ നിന്ന് പ്ലാനിങ്ങിന് വേണ്ടിയാണ് ഇവിടെ എ ത്രീ കളിക്കുന്നത്. എ ത്രീക്ക് നൈറ്റ് എ സിക്സ് കളിച്ചുകൊണ്ട് ആ ബി ഫോറിലുള്ള പ്ലാനിങ് വേരോട് പിരിയുകയാണ് ചെയ്യുന്നത്. നൈറ്റ് എ ഫോറിന് സോറി നൈറ്റ് എ സിക്സിന് എച്ച് ത്രീ കളിക്കുന്നു. എച്ച് ത്രീക്ക് ഡി സിക്സ് കളിക്കുന്നു ബ്ലാക്ക്. ഡി സിക്സിന് ബി ത്രീ കളിക്കുന്നു. ബി ത്രീക്ക് എച്ച് സിക്സ് വൈറ്റ് ബ്ലാക്ക് കളിക്കുന്നു. എച്ച് സിക്സിന് ജി ഫോർ, ജി ഫോറിന് നൈറ്റ് ഇ ഫോർ കളിക്കുന്നു. നൈറ്റ് ഇ ഫോറിന് ഇവിടെ നൈറ്റ് ഇ ഫോറിന് ബി ഫോർ ആണ് കളിക്കുന്നതെങ്കിൽ ഇവിടെ ആദ്യം ഇവിടെ അക്കോബിയൻ വിചാരിച്ചത് ബി ഫോർ കളിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വേരിയേഷൻ നോക്കാം. ബി ഫോർ ആണ് കളിക്കുന്നതെങ്കിൽ സി ഇൻറ്റു ബി ഫോർ, സി ഇൻറ്റു ബി ഫോറിന് എ ഇൻറ്റു ബി ഫോർ, എൻ്റെ ബി ഫോറിന് നൈറ്റ് ഇൻറ്റു ബി ഫോർ, നൈറ്റ് ഇൻറ്റു ബി ഫോറിന് റൂക്കിൻ്റെ ബി ഫോർ. ഒരു റൂക്കിന് ബലി നൽകിക്കൊണ്ടാണ് ഇവിടെ അക്കോബിയന് ആ ഒരു ചിന്തിച്ചത്. റൂക്കിൻ്റെ ബി ഫോർ ക്യൂനിൻ്റെ ബിഫോർ ആ റൂക്ക് പോയിരിക്കുന്നു ഇവിടെ ബ്ലാക്കിന് സോറി വൈറ്റിന്. അപ്പോൾ നൈറ്റ് ഇൻറ്റു ഇ ഫോർ, നൈറ്റ് ഇൻറ്റു ഇ ഫോറിന് ബിഷപ്പ് എ ഫോറോട് കൂടി എന്തായാലും അക്കോബിന് ഒരു പീസ് നഷ്ടപ്പെടും. അതുകൊണ്ട് എന്തായാലും അക്കോബിൻ ആ രീതിയിൽ ചിന്തിക്കാതെ മറ്റൊരു കളിയാണ് ഇവിടെ കളിക്കുന്നത്. അതായത് നൈറ്റ് ഇ ഫോറിൽ വന്നതോടുകൂടി ഇവിടെ നൈറ്റ് ഇൻറ്റു ഇ ഫോറാണ് ഇവിടെ അക്കോബിന് കളിക്കുന്നത്. നൈറ്റ് ഇൻറ്റു ഇ ഫോറിന് ബിഷപ്പിൻ്റെ ഇ ഫോർ, ബിഷപ്പിൻ്റെ ഇ ഫോറിന് ഒരു ബെസ്റ്റ് മൂവ് എന്ന് പറയാം. കാരണം നൈറ്റ് ഇ വൺ, കാരണം ഇവിടെ ബിഷപ്പിൻ്റെ ഇ ഫോറോട് കൂടി ആ ഒരു സീറ്റ് ഉള്ളതും അതേപോലെ തന്നെ ബി വണ്ണിലുള്ളതും പീസ് പിന്നിലാണ്. അതുകൊണ്ട് എന്തായാലും ഈ ഒരു നീക്കം കളിച്ചേ പറ്റും വൈറ്റിന്.
നൈറ്റ് ഈ കൊണ്ട് കളിക്കുന്നു. അതായത് നൈറ്റ് ഈ കൊണ്ടോട് കൂടി ഇവിടെ ബ്ലാക്ക് ക്യൂന് ബിഷപ്പിൻ്റെ ജി ടു ആണ് കളിക്കുന്നതെങ്കിൽ നേരെ നൈറ്റിൻ്റെ ജി ടു കളിച്ചുകൊണ്ട് കുറച്ചുകൂടി അഡ്വാൻസ് ആയിരിക്കും ഇവിടെ വൈറ്റിന്. പക്ഷേ ഇവിടെ ബ്ലാക്ക് കളിക്കുന്നതെന്ന് വെച്ചാൽ ബിഷപ്പിൻ്റെ സി ടു ആണ് കളിക്കുന്നത്. ആ ക്യൂന് എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ബ്ലാക്ക് ആദ്യം. അതിന് വൈറ്റ് കളിക്കുന്ന മറുപടി എന്ന് പറയുന്നത് ബിഷപ്പിൻ്റെ ബി സെവൻ തന്നെയാണ്. ബിഷപ്പിൻ്റെ ബി സെവന് ഇവിടെ റൂക്കിൻ്റെ ബി വണ്ണാണ് ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത്. റൂക്കിൻ്റെ ബി വണ്ണിന് റൂക്കിൻ്റെ ബി വണ് തന്നെയാണ് വൈറ്റ് കളിക്കുന്നത്. അതിന് നൈറ്റ് അവിടെ അറ്റാക്കാണ്, അതുകൊണ്ട് തന്നെ എന്തായാലും നൈറ്റിന് അവിടെ നീക്കിയേ പറ്റുകയുള്ളൂ. അപ്പോൾ നൈറ്റ് സി ടുവിലോട്ട് സി സെവനിലോട്ട് വരുന്നു. നൈറ്റ് സി സെവൻ വരുമ്പോൾ ബിഷപ്പിൻ്റെ എയ്റ്റ്, ബിഷപ്പിൻ്റെ എയ്റ്റിന് റൂക്കിൻ്റെ എയ്റ്റ്, ഇതോടുകൂടി ഒരു ഏകദേശം ഒരു കളി എന്ന് പറയുന്നത് വൈറ്റിൻ്റെ കളിയിലാണ്. കാരണം സെൻറ്ററൊക്കെ വൈറ്റിൻ്റെ കയ്യിലാണ്. അതേപോലെ തന്നെ ഒരു എന്താ പറയുക, നല്ല ഓപ്പണിംഗ് സ്പേസാണ് വൈറ്റിനുള്ളത്. അതേപോലെ തന്നെ എച്ചിലും ജിയിലുമുള്ള ആ ഒരു പീസ് കൊണ്ട് തന്നെ എന്തായാലും വൈറ്റിന് വിജയിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.